ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മലപ്പുറം സ്റ്റൈലിലെ ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇത് നമ്മൾ പച്ച ഇറച്ചിയിലോട്ട് നേരിട്ട് ഒരു 75% ചോറ് വേവിച്ചതിന് ശേഷം പച്ച ഇറച്ചിയിലിട്ടിട്ട് വേവിക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പം ഇതിൻ്റെ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. ഇതൊന്ന് എല്ലാവരും ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ചെമ്പ് എടുത്തിട്ടുണ്ട്. ആ ചെമ്പിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിടും. ഓയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഫ്രൈ ചെയ്ത കൂടെ റെഡി ആയിരുന്നു കേട്ടോ. ഇനി നമുക്കിത് പൊടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള തയ്യാറാക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അന്നേ നമുക്ക് ഇതിൻ്റെ തീയ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നമുക്കിത് ബാക്കി നമുക്ക് ഇതിലെ മസാലയൊക്കെ കൂട്ടി ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റിൽ വെക്കാം. അതിൻ്റെ ശേഷം നമുക്കിത് ദമ്മിട്ട് വെക്കാം. ഇനി നമുക്കത് മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ആദ്യം ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി പേസ്റ്റ് ചെയ്താണ്. അത് കുറച്ച് കൂടുതലുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അത് കുറച്ച് കൂടുതൽ വേണം, എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് അഴിച്ചിടും. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇതിനുശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/5 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റത്തെ ഒരു റെസ്റ്റിൽ വെക്കണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ച റൈസ് ആഡ് ചെയ്യുക. ആ വീഡിയോ എൻ്റെയൊക്കെ ഒന്ന് മിസ്സായി പോയതാണ്. അപ്പം ഇനി നമുക്ക് ഇതിൽ വേണ്ടിയുള്ള റൈസ് തയ്യാറാക്കി എടുക്കട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുന്നില്ല, നമ്മൾ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം തിളച്ചതിൻ്റെ ശേഷം അത് അരി അതിലോട്ട് ഇട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു 75% വേവാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് കറാമ്പൂ, ഏല, പൊട്ട ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കും. അതിനൊരു 3 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കും. നമ്മളെ റൈസ് ഇവിടെ ഒരു 1/4 ഭാഗത്തോളമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി മതി. ഇനി നമുക്കിത് ദമ്മിടാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ഇതിലോട്ട് ടൊമാറ്റോ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് ചേർക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് റൈസ് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് പരത്തിയിട്ട് കൊടുക്കാം. റൈസെല്ലാം മൊത്തം നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തി ഉറപ്പാക്കി കൊടുക്കും. അല്ലാണ്ട് ടൈറ്റാക്കി കണ്ടിട്ടാ, നമ്മൾ വെറുതെ ചുമ്മാ ഒന്ന് പരത്തി കൊടുത്താൽ മതി. കാരണം അതിൻ്റെ മുകളിലോട്ടൊക്കെ വെള്ളം വരേണ്ടതാണ്. നമ്മളിത് അടിഭാഗം തിളക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് മുകളിലോട്ട് പൊന്തി വരും. മുകളിലോട്ട് കുറച്ച് മല്ലിയും പൊതിന ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് സവാള പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം നെയ്യുണ്ട് കേട്ടോ. അത് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിൻ്റെ ശേഷം ഞാനൊരു വെയിറ്റിന് വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കൊടുക്കാം.
നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒക്കെ ചിരട്ട കത്തിച്ചിട്ടുണ്ട്. ഒരു ദമ്മിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കത്തിച്ച് ഈ സൈഡിലൂടെ ഒന്ന് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം കത്തിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊരു അരമണിക്കൂർ കത്തിക്കാം. ഇതിലോട്ട് മൊത്തം ഈ നമ്മൾ പുറത്തോട്ട് എയർ വരുന്നത് വരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മലപ്പുറം സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത വടവപ്പുളി അച്ചാറുണ്ട്, അതുകൊണ്ട് കൂടെ തന്നെ ഈ പപ്പടം. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഓ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.